ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ കുർത്തിയാൻ തമ്പനയിൽ കണ്ണ പോലത്തെ നവ്യ നായരുടെ കുർത്തിയാണ് നമ്മൾ തയ്ക്കുന്നത്. സെയിം മെറ്റീരിയൽ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ എടുത്തിരിക്കുന്നത് 130 രൂപയുടെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നൈറ്റി പീസാണ്, നൈറ്റി ബിറ്റാണ്, 130 രൂപയാണ് കേട്ടോ. 3 മീറ്റർ ഉണ്ട്, പക്ഷേ വീതി കുറവായിരിക്കും നൈറ്റി ബിറ്റിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, പക്ഷേ സെയിം അതേ കട്ടിങ്, അതേ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മളെ തുണി ആദ്യം ഞാൻ നിവർത്തി കാണിച്ചിടാം. നമ്മുടെ കോട്ടൺ നൈറ്റി ബിറ്റാണ് കേട്ടോ. അത് എറണാകുളത്ത് ഞാൻ നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്കാണ് ഇതെല്ലാം. അപ്പോൾ അതെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല പറഞ്ഞാൽ സ്ലീവ് ലെങ്ത് ഒക്കെ കിട്ടും നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അത്ര ഈ വേണമെങ്കിൽ നമുക്ക് വീണ്ടും സ്ലീവ് ലെങ്ത് കൂട്ടാം. അപ്പോൾ ഇത് അങ്കാക്ര മോഡൽ കുർത്തിയാണ് അവരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കോളറുണ്ട്, എ ലൈൻ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്, ഇട്ടിരിക്കുന്നത് എ ലൈനാണ്, എ ലൈൻ ടൈപ്പാണത്. യോക്ക് സെപ്പറേറ്റ് ആണ് അതിൽ കേട്ടോ. അപ്പോൾ അതിനായിട്ട് യോക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. യോക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോൾഡ് മാത്രം ചെയ്താൽ മതി. ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഫ്രണ്ട് കട്ട് ചെയ്യരുത്. ഫ്രണ്ട് നമ്മൾ അങ്കാക്ര മോഡലിൽ ചെയ്യണം. നമുക്ക് കോളർ വെക്കാനുണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കിന് വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഷോൾഡർ 6.5 ഇഞ്ച് ഷോൾഡർ, നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ നിങ്ങളങ്ങ് മാർക്ക് ചെയ്യുക. ആം ഹോള് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ജസ്റ്റ് നമ്മളുടെ കൈക്കുടിയുടെ ഷേപ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യണ പോലെ മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ്, ഈ ഒരു പ്രിൻ്റ് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോഴാണ് കാണുന്നുള്ളൂ. മറ്റത് നിങ്ങൾക്ക് ഒട്ടും രീതിയിൽ മനസ്സിലാവില്ല കേട്ടോ. അതായത് പ്ലെയിൻ വൈറ്റ് അവിടെ ഇങ്ങനെയാണ് കളർ വരുന്നത്, കണ്ടോ. അവിടെ നമുക്ക് ഒരു രീതിയിലും മനസ്സിലാവില്ല നമ്മൾ മാർക്ക് ചെയ്തതാണ് ഞാൻ ഈ പ്രിൻ്റഡ് പോർഷൻ തന്നെ എടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എൻഡ് ഭാഗം മടക്ക് 12 ഇഞ്ചാണ്. യോക്കിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. യോക്കിൻ്റെ ലെങ്ത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി യോക്കിൻ്റെ വീതി നമുക്ക് മാർക്ക് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് യോക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം. ദേ 12 ഇഞ്ച് കണ്ടോ, ഞാൻ 12 ഇഞ്ച് വരില്ല. അപ്പം ഇവിടെ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ കുറച്ച് ഷേപ്പ് കൊടുക്കണം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഞാനിതിൽ 11 ഇഞ്ച് വേസ്റ്റ് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ദേ കണ്ടല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പീസാണ്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസ് നമ്മളൊരു ന്യൂസ് പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലൊരു പീസ് നമുക്ക് സെയിം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നമ്മളിങ്ങനെ നടുവ് മടക്കി വെച്ച ശേഷം ദേ ഇതുപോലെ നമ്മളുടെ ഈ ഒരു യോക്കിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്യേണ്ടത് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. അപ്പോൾ നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 3 ഇഞ്ചാണെങ്കിൽ 2.75 മാർക്ക് ചെയ്യുക. ചെയ്തു വരുമ്പോൾ 3 ഇഞ്ചാവും. കഴുത്തിൻ്റെ അകലം 2.75 മാർക്ക് ചെയ്തു. 6 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. ശേഷം നമ്മളൊരു ബോക്സ് വരച്ച ശേഷം യു നെക്ക് വരയ്ക്കരുത്, നമ്മളൊരു ഇങ്ങനെ പറയാം ഒരു അടിയിലൊരു വി വരുന്ന തരത്തിൽ വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അടിപൊളി മോഡലാണ്, നമുക്ക് അത്യാവശ്യം എല്ലാ ചുരിദാർ ബിറ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം, നൈറ്റി ബിറ്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഷാർപ്പായിട്ട് നമുക്ക് പോകാം. യു കൊടുക്കരുത്, ദേ കണ്ടതാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ദേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതൊന്ന് തുറക്കാം. നമ്മളിത് ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അല്ലെ, നമ്മുടെ ന്യൂസ് പേപ്പർ. അപ്പോൾ അതിനങ്ങ് തുറക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. വീഡിയോ ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, അടിയിൽ നിന്നും 6 ഇഞ്ച് മേലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. കണ്ടോ, ഈ ഒരു യോക്കിൻ്റെ അടിയിൽ നിന്നും 6 ഇഞ്ച് മേലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. കണ്ടോ, അതെ ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം ആ ഒരു വര നേരെ നമ്മുടെ നെക്കിൻ്റെ ലൈനിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടോ, അതെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ ലൈനിൽ കൂടെ അങ്ങ് കട്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ആ നെക്കിൻ്റെ മേലേക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകണം. അതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, അതെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ ഇരുന്നിട്ട് നമുക്ക് ഈ ഞാൻ ഈ കട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡുള്ള പീസ്, അതായത് ചെറിയ പീസ് നമുക്ക് ആവശ്യമില്ല, വലിയ പീസ് വെച്ചിട്ടാണ് നമ്മളെ തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് ഇത് കണ്ടല്ലോ, ശ്രദ്ധിച്ചോളൂ. ദേ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. ദേ കണ്ടോ, അതെ അപ്പോൾ ചെറിയ പീസിൻ്റെ ആവശ്യമില്ല, കളഞ്ഞോളൂ. ഈ ഒരു പീസ് നമുക്ക് വേണ്ടി വരും. ഈ ഒരു പീസ് നമ്മൾക്ക്
തുണിയിൽ കട്ട് ചെയ്യണം. തുണിയിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നൈറ്റിയുടെ വേറൊരു സൈഡിൽ നിന്ന് ഓക്കെ മറ്റേ സൈഡിൽ നിന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് നടുവ് മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ. എന്നിട്ട് തേര് തുണിയുടെ തേര് വരുന്ന ഭാഗം അടിയിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള മാറും നമുക്കത് ആക്കാം ഓക്കെ. പക്ഷെ രണ്ടാക്കി മടക്കി വെച്ച് തുണിയായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ നമ്മുടെ ഈ ഒരു പീസ് എടുത്ത് ജസ്റ്റ് അത് ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നതിന് ശേഷം നമ്മൾ ഈ അളവിൽ നമ്മൾ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്യാമെങ്കിൽ മാർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഇതേ അളവിൽ അങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം നമ്മൾ ഇതേ ഈ ഒരു അളവിൽ അങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, ഫുള്ളായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിതേ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് ജസ്റ്റ് മാർക്ക് അവിടെ കഴുത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു, അതുകൊണ്ടാണ് ഇതേ. അപ്പം നമ്മുടെ പീസ് റെഡി ആയിട്ടുണ്ട്. ഇതേ ഇത് നമുക്ക് അങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ അപ്പം നമുക്കിങ്ങനത്തെ രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ. നമുക്കിങ്ങനത്തെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ന്യൂസ് പേപ്പർ കണ്ടല്ലോ, സെയിം ആയിട്ട് രണ്ട് പീസ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വശം, നമ്മൾ ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, ആ സെൻറ്റർ പോയിൻ്റ് നമ്മുടെ തുണിയിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സെൻറ്റർ പോയിൻ്റ്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വെക്കുമ്പോൾ രണ്ട് ആ സെൻറ്ററുകൾ കറക്റ്റാക്കി വെച്ചിട്ട് നല്ല വശം നല്ല വശം അത് നല്ല വശം ചീത്ത വശത്ത് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് വശം യോക്കിൻ്റെ ഭാഗം വരുന്നത് ഓക്കെ. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം യോക്ക് കട്ട് ചെയ്തില്ലേ ഒരു ബാക്കിന്, ആ അതിൻ്റെ ബാക്കി പീസാണ് ഈ കിടക്കുന്നത്. ആദ്യം യോക്ക് കട്ട് ചെയ്തു നമ്മൾ ബാക്കിന്, അതിൻ്റെ ബാക്കി പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, സ്ലീവ് കട്ട് ചെയ്യാനാണ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് എനിക്ക് വലിയൊരു മെറ്റീരിയൽ നമുക്കിത് കാണിക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോർട്ട് സ്ലീവ് കട്ട് ചെയ്ത ശേഷം ബാക്കി തുണി ഒരുപാട് ബാലൻസ് വരും, അതിൽ നിന്നും നമുക്ക് സ്ലീവ് ലെങ്ത് കൂട്ടിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്, കാരണം സ്കേർട്ട് പീസിൽ നമുക്ക് കിട്ടില്ല തുണി, നമ്മൾ യോക്കേ കട്ട് ചെയ്തിട്ടുള്ളൂ സ്കേർട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു പീസ് തുണിയിൽ നിന്നും നമ്മുടെ സ്ലീവ്, അതായത് 10 ഇഞ്ച് നീളമുള്ള സ്ലീവ് നമ്മളതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. ബാക്കി നമുക്ക് തുണിയിൽ നിന്നും 15 ഇഞ്ച് ലെങ്ത്ത് ഒക്കെ നമുക്ക് കൂട്ടിയത് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആം ഹോൾഡ് വിഡ്ത്ത് നമ്മൾ കറക്റ്റായിട്ട് 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആം ഹോളിൻ്റെ അകലം. ഇനി നമുക്ക് കൈയിൻ്റെ ഒന്നും കൂടി കുറച്ച് 15.5 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ കൈയിൻ്റെ റൗണ്ട് നമുക്ക് ശ്രദ്ധിക്കുക, 8.5 ഇഞ്ച് കൈ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇത് കണ്ടല്ലോ, അതെ ഇതുപോലെ ഇങ്ങനെ ഷേപ്പിൽ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുന്ന് ഇതിങ്ങനെ ഇത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 ഇഞ്ച് ലെങ്ത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും നമ്മുടെ ഇതിലെ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് വീഡിയോ തമ്പിനയിൽ ഒരുപാട് നീളമുള്ള സ്ലീവാണല്ലോ എന്നുള്ളത്. നമുക്കിത് ബാക്കി സ്കേർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി പീസ് കിട്ടും, അതിൽ നിന്നും നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അല്ലാണ്ട് ഒറ്റ പീസിൽ നമുക്കിത് കിട്ടില്ല, നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഓക്കെ. ബാക്കി ഇതുപോലെ തന്നെ ആ സ്ലീവിൻ്റെ ബാക്കി പോർഷനും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതങ്ങ് മാറ്റി വെച്ചോളൂ. എന്നിട്ട് നമ്മളതിൻ്റെ മേൽവശം സെപ്പറേറ്റ് ആക്കുമ്പോഴേ കറക്റ്റ് ഫ്രണ്ടിനും ബാക്കിനും സ്ലീവ് വരുള്ളൂ കേട്ടോ. അതെ, അപ്പോൾ സ്ലീവ് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് കട്ട് ചെയ്യാനുണ്ട് വേറെ സ്ലീവ്. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. സ്കേർട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക, നമ്മുടെ ഈ തുണി ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു തുമ്പ് വശവും ആ ഒരു തുമ്പ് വശവും ഇങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് മടക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റായിട്ട് സൈഡ് വരില്ല, കുഴപ്പമൊന്നുമില്ല, നമ്മൾ കട്ട് ചെയ്യുന്ന ആ രീതിക്കാണ്, അതുകൊണ്ടാണത് ഇങ്ങനെ വരുന്നുണ്ട്. ബാക്കി അപ്പുറത്തെ സൈഡ് കൂടുതലുണ്ട്, അത് കുഴപ്പമില്ല. കറക്റ്റ് എല്ലാ ഭാഗവും ഒരുമിച്ച് വരുന്ന ഭാഗം വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാക്കി മടക്കിയ ആ ഒരു പീസിനെ നമ്മൾ വീണ്ടും കൂടി ഒന്നും കൂടി മടക്കുകയാണ്. അതെ, കണ്ടോളൂ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നൈറ്റി തുണി പോലെ തോന്നില്ല, ചുരിദാർ തുണി പോലെ ഉണ്ടല്ലേ. അതാണ് ഇത് 130 രൂപയുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ മേടിച്ചത് സ്റ്റോക്കിലാണ്. ഇത് എറണാകുളത്ത് നമുക്ക് ഭയങ്കര വിലയാണ് എറണാകുളത്ത് ഈ നൈറ്റി മെറ്റീരിയൽ. പക്ഷേ പാലക്കാടൊക്കെ നല്ല വില കുറവുണ്ട്, ഒരുപാട് വില കുറവുണ്ട് മെറ്റീരിയൽ. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ട് തരാം കേട്ടോ നിങ്ങൾക്ക് എവിടെയാന്നുള്ളത്. ഇതേ അപ്പോൾ നമുക്കിതേ കണ്ടോളൂ. അതെ, ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇതേ അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനുമുള്ള നമ്മളുടെ സ്കേർട്ട് പീസ് ആണ് ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് എടുക്കുക, ബാക്ക് യോക്ക്, ഫ്രണ്ടല്ല ബാക്ക്. ഫ്രണ്ട് യോക്ക് നമ്മൾ രണ്ട് പീസാണ്, അപ്പോൾ ബാക്ക് യോക്ക് എടുക്കുക. അപ്പോൾ ബാക്ക് യോക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിനും ബാക്കിനുമുള്ള സ്കേർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഹിപ്പിൻ്റെ അളവ് അറിയണമല്ലോ, വേസ്റ്റിൻ്റെ അളവ്.
അപ്പോൾ അതെ തുണി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് മേളിൽ നിന്നും താഴത്തേക്ക് ഇതിങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കുക എത്ര വേണമെന്നുള്ളത്. ഇതേ നോക്കിക്കോളൂ. അപ്പം ഞാനൊരു 31 ഇഞ്ച് എടുക്കണം, 30 35. അപ്പോൾ 14 ഇഞ്ചാണ് നമ്മൾ യോക്ക് എടുത്തത്. 31 ഇഞ്ച് നമ്മൾ 29 ഇഞ്ച് ഇട്ട് ഞാൻ ഒരു ഇഞ്ച് കൂടി കുറച്ചു, കാരണം അത്രയും ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 14 ഇഞ്ച് യോക്കും 29 ഇഞ്ച് സ്കേർട്ടും. അപ്പോൾ ഇതിൽ വീണ്ടും നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം, പക്ഷെ ഞാൻ എടുക്കണില്ല, അത്രയേ എടുക്കണുള്ളൂ, അത്രയും അമതി. ഓക്കെ, എന്നിട്ട് നമ്മുടെ യോക്ക് എടുക്കുന്നു. ദേ കണ്ടല്ലോ, ബാക്കിൻ്റെ യോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, ആദ്യം കട്ട് ചെയ്ത പീസ് അതെടുത്ത് നമ്മൾ അവിടെ വെക്കുക. അപ്പം നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ഞാനിപ്പം 29 വരെ നിങ്ങൾക്ക് 32 എടുക്കാം, 33 എടുക്കാം കേട്ടോ. ടോട്ടൽ ഇത് യോക്ക് ലെങ്ത്ത് 14 തന്നെയാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ എൻഡ് വശത്തേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് ചരിച്ച് മാർക്ക് ചെയ്യാം. ഇത് കണ്ട, ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ശ്രദ്ധിച്ചോളൂ, ചരിച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രമിക്കണം, അടിയിൽ നമുക്കൊന്ന് കയറ്റി വെട്ടി കട്ട് ചെയ്യണം കേട്ടോ. കയറ്റി കട്ട് ചെയ്യണം, അതെ കെട്ടി ചെയ്യണം, അല്ലാതെ പറ്റൂല. ഇതേ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ വെച്ചിട്ട് ആദ്യം മാർക്ക് ചെയ്തു നമ്മളെ കറക്റ്റായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അടിയിൽ നമ്മൾ സൈഡ് വരുമ്പോൾ ഒന്ന് കയറ്റി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ തൂങ്ങിപ്പോവും. സ്കേർട്ട് ഇടുമ്പോൾ രണ്ട് സൈഡ് വാലുപോലെ തൂങ്ങി നിൽക്കും. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നും 1.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ കുറച്ച് കയറ്റി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, 1.5 ഇഞ്ച്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അതിൽ ചെയ്യാനുള്ളത്? സ്ലീവ് ലെങ്ത് കൂട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇതൊക്കെ സ്കേർട്ട് ആദ്യം കട്ട് ചെയ്ത യോക്കിൻ്റെ പീസ്, ബാക്ക് പീസ്, ഫ്രണ്ട് പീസ് ഇതൊക്കെ എല്ലാം നമ്മൾ മാറ്റി വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതെ, ബാക്കി തുണിയിൽ നിന്ന് കുറച്ച് ക്രോസ് പീസ്, ബാക്കി ഇത്രയും തുണി ബാലൻസ് ആണ്, അതായത് ഇത്രയും തുണി ബാലൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഒരു ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 1 ഇഞ്ച് വീതി ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്രോസ് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ദേ നമുക്കത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസ് എല്ലാം നമ്മളത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കണ്ടല്ലോ. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യണം കേട്ടോ, ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, അത് സ്റ്റിച്ചിങ് പാർട്ടിലുണ്ട്. ഇപ്പോൾ കട്ടിങ് പാർട്ടാണ് നമ്മളതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്യണം. 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ ഇറക്കം 1 ഇഞ്ച് പാടുള്ളൂ. ഇത് കോളറുണ്ട്, ഓക്കെ, അതുകൊണ്ടാണ് ബാക്ക് നെക്കിന് 1 ഇഞ്ച് പാടുള്ളൂ കഴുത്തിറക്കം. ഇല്ലെങ്കിലും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഞാനിപ്പോഴും 1 ഇഞ്ച് വെട്ടിയിട്ടേ ചെയ്യാറുള്ളൂ. 1 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം, കഴുത്തിൻ്റെ അകലം 2.25 ഇഞ്ച് കേട്ടോ. ഇതാണ് നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്തത്, ബാക്കിൻ്റെ യോക്കിൽ. ഓക്കെ, ഫ്രണ്ടിനൊക്കെ ഇപ്പോൾ കട്ട് ചെയ്യേണ്ട. ഓക്കെ, ഫ്രണ്ടിനൊക്കെ നമ്മൾ ഓൾറെഡി ആ ഷേപ്പിൽ പേപ്പർ കട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കിന് നമ്മൾ 1 ഇഞ്ച് കഴുത്ത് ഇറക്കത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോ വെക്കാൻ. അതിൽ കോളർ വെക്കണം, അങ്കക്ര മോഡൽ ആക്കണം, അല്ലേ നമ്മുടെ സ്കേർട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്ന് വന്നിട്ട് നമുക്ക് ഇതിൽ നമ്മളിപ്പോൾ സ്ലീവ് ലെങ്ത് കൂട്ടിയെടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇനി സ്ലീവ് ലെങ്ത് കൂട്ടാം. ഇപ്പോൾ ഈ ഒരു പീസ് തുണികളെല്ലാം നമുക്ക് കോളറിന് ചെറിയൊരു കഷ്ണം വേണം, ബാക്കി നമുക്ക് ബാലൻസ് ഉണ്ട്. ഇത് കണ്ടോ, അതെ അപ്പോൾ നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് സ്ലീവ് ലെങ്ത് കൂട്ടിയെടുക്കാം. സോറി, ഞാൻ സ്ലീവ് ലെങ്ത് കൂട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് 10 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി അല്ലാണ്ട് വേറെയും നമുക്ക് തുണിയുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് സ്ലീവ് കട്ട് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, സാധിക്കും. അപ്പോൾ ഇത് നമുക്കിത് രണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കാം.
ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുണ്ട്. വീണ്ടും അതിനെ ഒന്നുകൂടി നമ്മൾ മടക്കാം. കറക്റ്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ചുരിദാറിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് 2.5 മീറ്റർ തുണിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെ, ചുരിദാറിലാണെങ്കിൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ 2.5 മീറ്റർ തുണിയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വീതി കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവ് എടുക്കുക. ഇനി സ്ലീവ് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കുറച്ചുകൂടി മെറ്റീരിയൽ നമുക്ക് ബാക്കി ബാലൻസ് മെറ്റീരിയൽ ഉണ്ട്, അത് വെച്ച് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് സ്ലീവ് ലെങ്ത് ഇപ്പോൾ നോക്കിക്കേ എത്രയായി, 17 ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് സ്ലീവ് ലെങ്ത്. അപ്പം ഞാൻ 16 എടുക്കണുള്ളൂ. അപ്പോൾ ഒരു 7 ഇഞ്ചോളം ഒക്കെ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ലൈൻ കൊടുക്കാം. നമുക്കതങ്ങ് കട്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മുടെ സ്ലീവ് ലെങ്ത് ഇത്ര നമുക്ക് കിട്ടി. അപ്പോൾ ഈ പീസ് അതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. കാരണം ഇത് ഫോൾഡഡ് ആണ്, അതുകൊണ്ടാണ്. കണ്ടോ, ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് ഇത്രയും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ അറ്റാച്ച് ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിലാണ്. അതുപോലെ തന്നെ നമുക്ക് അങ്കാക്ര മോഡൽ കൊടുക്കുന്നതും കോളർ വെക്കുന്നതും ഒരുപാട് വീഡിയോ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അട്ടിപൊളി കുർത്തി തന്നെയായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. നോക്കി, തമ്പനയിലുള്ളത് പോലെ ഇതേ ഡിസൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. മെറ്റീരിയലിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നൈറ്റി ഇത്രയും ഇതൊക്കെ ബാലൻസ് തുണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വള്ളി ഉണ്ടാക്കണം, അങ്കാക്ര കെട്ടാനായിട്ട് കോളർ ഉണ്ടാക്കണം. അപ്പോൾ അതേ കണ്ടോ. അപ്പോൾ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ കട്ട് ചെയ്തൊക്കെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തോളൂ, നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ഒന്ന് എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.